നമുക്കൊരു കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വനില ട്രഫിൾ കേക്കാണ്. സൂപ്പർ ടേസ്റ്റാണ് ഈ വനില ട്രഫിൾ കേക്ക്. അപ്പോൾ നമുക്ക് ഈ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കൂടാതെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഒപ്പം തന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യും വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് മൈദ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു അരിപ്പയിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മൈദ നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. മൈദയിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നില്ല. പിന്നെ ഒരു പിഞ്ച് ഉപ്പും, ഇത് മൂന്നും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് അരിച്ചെടുക്കാം. ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ ഒന്ന് അരിച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ മൈദ ഞാനിവിടെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇവിടെ മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇതിനുള്ള മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കുക. നമ്മുടെ ബൗള് ഒട്ടും നനവുണ്ടാകാൻ പാടില്ല, നല്ല ക്ലീൻ ആയിരിക്കണം. അതുപോലെ തന്നെ വിസ്ക്കും നനവുണ്ടാകാൻ പാടില്ല. ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് നാല് മുട്ട ഉപ്പ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇത് മിക്സിയിൽ വേണമെങ്കിൽ ചെയ്യാം, ഞാനിവിടെ ഹാൻഡ് ബീറ്റർ ഉപയോഗിച്ച് ചെയ്യുന്നത്. നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ ഇതിലേക്ക് അവസാനം മുട്ടയുടെ ആ ഒരു സ്മെല്ലുണ്ടാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു സ്മെല്ലൊന്നും ഉണ്ടാവില്ല, മുട്ടയുടെ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുകയാണ്. നന്നായിട്ട് ബീറ്റായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കാം. പൊടിച്ച പഞ്ചസാരയായാലും പൊടിക്കാത്ത പഞ്ചസാരയും ചേർക്കുക. ഞാനിപ്പോൾ ഇവിടെ പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. ഇതിലേക്ക് ഇനിയിപ്പോൾ ചേർക്കാൻ പോകുന്നത് സൺഫ്ലവർ ഓയിലാണ്. 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഓയിൽ ചേർത്തതിന് ശേഷം അധികം ബീറ്റ് ചെയ്യണ്ട, കുറച്ച് സമയം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് നമുക്ക് ബീറ്റർ ഒന്ന് ഓഫ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച അരിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മൈദ ഇതിലേക്ക് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. മുഴുവനും ഒരുമിച്ച് ഇടവും വേണ്ട, അതുപോലെ തന്നെ സ്പീഡിൽ ഫോൾഡ് ചെയ്യാനും പാടില്ല. കുറേശ്ശെ ഇട്ട് കൊടുക്കുക, എന്നിട്ട് മെല്ലെ മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. സ്പീഡിൽ ഫോൾഡ് ചെയ്താൽ കേക്ക് ഹാർഡായി പോവും. അപ്പോൾ അതിൻ്റെ പേരിലാണ് മെല്ലെ ഫോൾഡ് ചെയ്യണമെന്ന് പറയുന്നത്. മുഴുവനായിട്ട് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ട്രയിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒന്ന് മുഴുവനായിട്ടും കൈ കൊണ്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ബാറ്ററി മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം, അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ പോട്ടെ. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യുക. എന്നിട്ട് നമുക്കിത് എങ്ങനെ ബേക്ക് ചെയ്യാൻ നോക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഒരു റിങ്ങും ഇറക്കി വെച്ചു. അത് നന്നായി ചൂടാൻ ശേഷം നമ്മുടെ കേക്ക് ടിന് ഇതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം. എന്നിട്ടൊരു 30 മിനിറ്റ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. 30 മിനിറ്റ് വരെ ഇതൊന്ന് തുറക്കാതെ നമുക്കിത് അടച്ചു വെച്ച് ബേക്ക് ചെയ്യാം. അപ്പോഴേക്കും നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ക്രീം തയ്യാറാക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് ക്രീം എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ തണുപ്പോടുകൂടി ക്രീം ബീറ്റ് ചെയ്യണ്ട, തണുപ്പൊക്കെ പോയതിന് ശേഷം ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ തണുപ്പൊക്കെ ഏകദേശം പോയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യട്ടെ. ക്രീം നല്ല തിക്കാകുന്നത് വരെ നമ്മൾ ബീറ്റ് ചെയ്യണം, കുറച്ച് ടൈം എടുത്തിട്ട് ബീറ്റ് ചെയ്യണം. ഏകദേശം ഒരു പകുതി ആകുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്താൽ മതി, ഞാൻ ചേർത്തിട്ടില്ല.
അപ്പോൾ ക്രീം ഏകദേശം തയ്യാറായിട്ടുണ്ട്, നല്ല ഫ്ലഫിയായി വരുന്നുണ്ട്. നമ്മുടെ ക്രീമും തയ്യാറായിട്ടുണ്ട്, നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ മാറ്റി വയ്ക്കാം. നമ്മുടെ കേക്കും അപ്പോഴേക്കും ബേക്കായിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് റോസ്റ്റിംഗ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ കേക്ക് രണ്ട് പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്, മൂന്നായിട്ടും കട്ട് ചെയ്യാം, ഞാൻ രണ്ട് ചെയ്തിട്ടുള്ളൂ. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ ഒരു കേക്ക് ബോർഡിലേക്ക് സെൻറ്ററിലായിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച കുറച്ച് ക്രീമും ഒന്ന് അതിലേക്ക് വെച്ച് കൊടുക്കാം. കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഫസ്റ്റ് ലെയർ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പിൽ നന്നായിട്ട് വെറ്റാവും കേക്ക്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച നമ്മുടെ ക്രീം ഇതിൻ്റെ മുകളിലേക്കായിട്ട് ചെയ്തു കൊടുക്കാം. ക്രീം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. ആദ്യം ചെയ്തതുപോലെ തന്നെ ഷുഗർ സിറപ്പ് ഇതിൻ്റെ മുകളിലേക്കും ഒഴിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പ് ഒഴിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനി നമ്മുടെ ക്രീം മുഴുവനായിട്ടും തന്നെ കേക്കിൻ്റെ മുകളിലേക്ക് ചെയ്തു കൊടുക്കുക, എല്ലാ ഭാഗത്തേക്കും ചെയ്തു കൊടുക്കാം. ഇപ്പോൾ ക്രീം എല്ലാ ഭാഗത്തേക്കും ഞാനിവിടെ ചെയ്തെടുക്കുന്നുണ്ട്, ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റാകാൻ വേണ്ടി മാറ്റി വയ്ക്കാം, എന്നിട്ട് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ഞാനിവിടെ താഴെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെള്ളം കൂടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കാണ് ഈ പാത്രം വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വൈറ്റ് ചോക്ലേറ്റ് നന്നായിട്ട് ഡബിൾ ബോയിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് മൂന്ന് ഡ്രോപ്സ് ഓറഞ്ച് കളറ് ചേർത്ത് കൊടുക്കുകയാണ്. നിർബന്ധമൊന്നുമില്ല, ഞാനിവിടെ ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തതേ ഉള്ളൂ. അതല്ലെങ്കിൽ ഓറഞ്ച് കളർ അല്ലെങ്കിൽ വേറെ ഏത് കളറും ചെയ്തു കൊടുക്കുക. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇനി ഈ ഗനാഷ് ഒരു പേപ്പിംഗ് ബാഗിലാക്കിയിട്ട് നമ്മുടെ കേക്കിൻ്റെ സൈഡിലേക്കായിട്ട് മുഴുവൻ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഇതുപോലെ മുഴുവനായിട്ടും ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഗനാഷ് ഇതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് മുഴുവനും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗനാഷ് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, കാണാൻ നല്ല ഭംഗിയില്ലേ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ മുകളിലേക്ക് ഫ്ലവർ ഡിസൈൻ ചെയ്യാന്നുള്ളതാണ്. നമുക്കിഷ്ടമുള്ള ഫ്ലവർ ഡിസൈൻ ചെയ്യാം. ഡെക്കറേഷനൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിവിടെ വൈറ്റ് കളറും പിന്നെ ചെറിയൊരു ഓറഞ്ച് ലൈറ്റ് ഒരു ഓറഞ്ച് കളറും കൂടി ചെയ്തിട്ടുണ്ട്, ഫ്ലവർ വരച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ആ ഓറഞ്ച് കളറും കൊണ്ട് കേക്കിൻ്റെ താഴെയും കൂടി ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കേക്ക് കൂടുതൽ കുറച്ചും കൂടി ഭംഗി തോന്നിക്കും. ഞാൻ ഇതിലേക്ക് കുറച്ച് ഷുഗർ ബോളും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്, വളരെ കാണാനും ഭംഗിയുണ്ട്, കഴിക്കാനും സൂപ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും നല്ല നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.